ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രാതൽ വിഭവം, അതായത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവലാണ് വേണ്ടത്. അവലെടുക്കുമ്പോൾ എപ്പോഴും മട്ട അവൽ, അതായത് ചുവന്ന അവൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചുവന്ന അവലാണല്ലോ നമ്മൾ തവിടൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുക. മറ്റേ വെള്ള അവൽ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ പോളിഷ്ഡ് ആയിട്ടുള്ളതാണ് വരുന്നത്, അപ്പോൾ അതിന് കുറച്ച് ഗുണം കുറയും. അപ്പോൾ എപ്പോഴും മട്ട അവൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മട്ട അവൽ ഇത് കട്ടിയുള്ളതാണ്, പേപ്പർ അവലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ അവൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ. ആ അവലിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് വെക്കുക, കൈകൊണ്ട് തളിച്ച് വെക്കുക. പേപ്പർ അവലാവുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവ് മതി. കട്ടി അവലാവുമ്പോൾ കുതിർന്ന് കിട്ടാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണം. അത് നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നോക്കി നോക്കി കുറച്ച് ഇങ്ങനെ തളിച്ചിട്ട് വെക്കുക. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റണ നല്ല വെള്ളം വേണം എടുക്കാനായിട്ട്, കാരണം ഇതിൽ വേവിക്കില്ല, ഇതിന് നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ ഒരു 15 മിനിറ്റ് നേരം കുതിർത്തി വെച്ചിട്ടുള്ള അവലാണിത്. കുതിർത്തുമ്പോൾ കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ ഉലർന്നിട്ട് വളരെ സോഫ്റ്റായിട്ട് ഇപ്പോൾ ആവി കയറ്റിയ പോലെ ഇരിക്കും. നമ്മളൊരു വേവിച്ച പോലെ തന്നെയാണ് ഈ അവലുണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ എടുക്കുക. എന്തിനാ വെച്ചാൽ നമ്മുടെ പച്ചമുളക് നമുക്കൊന്ന് ഞെരടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൈകൊണ്ട് ഞെരടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കല്ലിൽ എന്താ പറയുക ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം, അവരവരുടെ ഇഷ്ടം. പക്ഷേ കൈകൊണ്ട് ശരിക്കും ഇങ്ങനെ ഞെരടി ചെയ്യുമ്പോഴാണ് പച്ചമുളകിൻ്റെ ഒരു വാസനയും ആ ഒരു എന്താ പറയുക അത് കറക്റ്റായിട്ട് ഇതിലേക്ക് വരുള്ളൂ. ഈ മുളക് ഇതുപോലെ ഞെരടണ സമയത്ത് ഇഷ്ടമുള്ളവർക്ക് 2 ചെറിയ ഉള്ളി ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചാലിക്കാം കേട്ടോ. പക്ഷേ ഒറിജിനൽ റെസിപ്പിയിൽ ചെറിയ ഉള്ളി ഇല്ല. പിന്നെ അത് മാത്രമല്ല, ചിലർക്ക് ചെറിയ ഉള്ളി ഇങ്ങനെ പച്ചക്കാവുമ്പോൾ രാവിലെ തന്നെ ഒന്നും കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഉള്ളി എടുത്തിട്ടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു തണ്ട് കറിവേപ്പില അത് ഒന്ന് നന്നായിട്ട് കീറിയിട്ട് ഇടണം. വേവിക്കണമൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിലയുടെ നല്ലൊരു വാസന കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിച്ചി പിച്ചിയിട്ട് കറിവേപ്പില ചേർക്കുക. ഇതെങ്ങനെയാ വെച്ചാൽ, പണ്ട് ഉള്ള ഇല്ലങ്ങളിലൊക്കെ ചെറിയ എന്തെങ്കിലും വിശേഷങ്ങൾ, വലിയ വിശേഷങ്ങളല്ല പറയണത്, വലിയ വലിയ വിശേഷങ്ങൾക്കൊക്കെ നമുക്ക് പ്രാതലിന് അറിയാലോ, സ്ഥിരമായിട്ട് ഇഡ്ഡലി സാമ്പാർ ചട്നിപ്പൊടി അങ്ങനെയൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഉപ്മാവ് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ചെറിയ വിശേഷങ്ങൾക്കൊക്കെ കുറച്ചധികം ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അളവ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റും, സ്വാദോടുകൂടി എല്ലാവർക്കും കഴിക്കാനും പറ്റും. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് കറിവേപ്പിലയും മുളകും അതുപോലെ ഉപ്പും ഒക്കെ ഇതിൽ തിരുമ്പി പിടിപ്പിക്കുക. അപ്പം ഇങ്ങനെ അങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ അറിയാം ഇത് ഇങ്ങനെ പുട്ട് പൊടിയണ പോലെ ഉണ്ടോ, അവലിങ്ങനെ പൊടിഞ്ഞ് ചേർന്ന് നിൽക്കും. ഇനി ഇതിൽ കുറച്ച് നല്ലോണം നാളികേരം ചിരക്കിയിട്ട് ഇടണം കേട്ടോ. അത് പിശുക്കരുത്, തേങ്ങ കുറച്ചുണ്ടെങ്കിൽ തന്നെയാണ് ഇതിന് സ്വാദുള്ളൂ. ഈ തേങ്ങയും കൂടി ഇതിൽ തിരുമ്പുക. കഴിഞ്ഞു കിട്ടും, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇനി അവസാനം ചെറിയൊരു പൊടിക്കൈ എന്ന് പറയണത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ നമ്മൾ കൈകൊണ്ട് തൊടരുത്, കാരണം പെട്ടെന്ന് കാറിൽ വരും. വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ സ്പൂൺ കൊണ്ട് ഇളക്കുക. ഇനി ഇതാ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. മുളകുശത്തിനൊക്കെ നമ്മൾ അവസാനം ഒഴിക്കണത് പോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞു. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ല അസലായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് അവലുപ്മാവ് എന്ന് പറയാം. പക്ഷേ അവലുപ്മാവ് എന്ന് പറയുമ്പോൾ വേറെ രീതിയാണ്, നമ്മൾ കടുക് ഉഴുന്നുപരിപ്പൊക്കെ വറുത്തിട്ട് നമ്മൾ വേവിച്ചിട്ടൊക്കെ ചെയ്യണതാണ്. ഇത് വേവിക്കാതെ ചെയ്യണതാണ്. ഇതിൽ വറുത്തിടാൻ വേണ്ടി പോലും നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യേണ്ട, അല്ലെങ്കിൽ തീ കത്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്താ വെച്ചാൽ, ഇത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയണം എന്താ പറയുക, കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു സ്വാദും വാസനയൊക്കെ നമ്മൾ വറുത്തിട്ടിട്ട് വേവിച്ച് ചെയ്യണതിനേക്കാളും ഒരുപാടധികമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അത് നോക്കി നോക്കിക്കോളൂ. ഇത് കഴിച്ച് നോക്കുമ്പോൾ ശരിക്കും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും സ്വാദ് എടുത്തറിയാൻ വേണ്ടിയിട്ട് പറ്റുക. വേറിട്ട് നിൽക്കുന്ന ഒരു രുചിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിന് മടി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല, അത്ര എളുപ്പമാണ്. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.